പറയുമ്പോൾ ഇത് ഐശ്വര്യയുടെ ടൈമാന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ തന്നെയാണോ വിചാരിക്കുന്നത്? ഇത് ഐശ്വര്യയുടെ ടൈമാണ്. ഇനി എങ്ങനെ പറയുന്നത്, കുറച്ചു കാലം ബാക്കി നയിക്കാൻ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു, പിന്നെ എനിക്ക് പണി കിട്ടി. സോ അങ്ങനെ അധികം ഡയറക്ടറായിട്ട് അധികം സംസാരിക്കാൻ പറ്റത്തില്ല. സംസാരിച്ചു കഴിഞ്ഞാൽ അന്നേരം പിടിച്ച് കോപ്രൊഡ്യൂസർ ആകും. ഞാൻ അതാ പറഞ്ഞത്, ഞാൻ ഭയങ്കര ഒരു വിശ്വാസിയാണ്, കുറച്ച് അന്ധവിശ്വാസം ഉണ്ട്. ഞാൻ ജ്യോതിഷം ഒക്കെ നോക്കി കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. പിന്നെ ഓൾമോസ്റ്റ് ഈ പറഞ്ഞ പോലെ സെലക്റ്റീവ് ആയിട്ടാണ് ചെയ്യുന്നത്. വരുന്നതിൽ വെച്ച് നല്ല ക്യാരക്ടേഴ്സ് നോക്കിയിട്ടാണ് ഇപ്പൊ ചെയ്യുന്നത്. കുമാരി എന്ന് പറഞ്ഞ സിനിമ എൻ്റെ രണ്ടാമത്തെ ഫീമെയിൽ സെൻട്രിക് പടമാണ്. ആദ്യത്തെ അർഷന 31 നോട്ട് ഔട്ടിനും നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് തന്നിരുന്നു. അതേ സപ്പോർട്ടും അതേ സ്നേഹവും കുമാരിക്കും പ്രതീക്ഷിക്കുന്നു. ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് സിനിമയിൽ, ജോർജ് മുതൽ നമ്മളെല്ലാവരും, എൻ്റെ കണ്ടംപററീസ് ഒരുപാട് പേരുണ്ട്. ഷൈൻ ടോം ചാക്കോ ആണ് മെയിൻലി ചെയ്തിരിക്കുന്നത്. ജേക്സ് ബിജോയ്, ഞങ്ങളുടെ ടെക്നീഷ്യൻസ് ജേക്സ് ബിജോയ്, ശ്രീജിത് സാരൻ, പ്രൊഡ്യൂസേഴ്സ് ഫ്രഷ് ലൈൻ സോഡേഴ്സ്, സ്റ്റെഫി സീറ്ററാണ് ചീഫ് കോസ്റ്റ്യൂം ഡിസൈനർ, ആൻഡ് മേക്കപ്പ് പ്രോണക്സ് ചേട്ടനാണ്. സോ ഇതിൽ കൂടുതൽ നമ്മൾ ഓരോരോ ഡീറ്റെയിൽസ് ആയിട്ട് വി ഡിസ്കസ് ഫർദർ വിത്ത് യുവർ ക്വസ്റ്റ്യൻസ്. ഞാൻ നന്ദി മാത്രം പറയുകയാണ്. ഇനിയും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. ആൻഡ് ഓവർ ടു മൈ കോസ്റ്റാർസ്. താങ്ക് യു. കുമാരി എന്ന് പറഞ്ഞ സിനിമ, അതിൻ്റെ കഥ, അതിൻ്റെ ആ സമയത്ത് നടക്കുന്ന കാര്യങ്ങൾ, ഇത് ആക്ച്വലി ഫിക്ഷണലൈസ് ചെയ്തിരിക്കുന്നതാണ്. ആ ഒരു ഇമാജിനറി ആയിട്ടുള്ള ലോകത്ത് നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ ഞങ്ങള് ആസ് ഓഫ് നൗ ഈ സിനിമയെ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് പ്രസന്റ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. വി ഡോണ്ട് വോണ്ട് ടു ഗെറ്റ് ടു എനി അതർ തിങ്സ്. ഈ സിനിമയുടെ കാര്യങ്ങൾ മാത്രം നമുക്ക്, ഐ നോ ഇറ്റ്സ് എ വെരി വെരി സെൽഫിഷ് ടോം, പക്ഷെ അത് അങ്ങനെ തന്നെ ഈ ഒരു ഡിസ്കഷൻ മുന്നേക്ക് കൊണ്ടുപോകാനാണ് ഇപ്പൊ താല്പര്യം. പറഞ്ഞ നമ്മൾ ഇങ്ങനത്തെ ഒരു കഥകൾ കേട്ട് കുറെ കാലമായി കൺവായിച്ചു ഇതെല്ലാമായിട്ട്. സോ ഇന്റന്റ് ടീസറിന്റെ ഇത് മാത്രമായിരുന്നു അങ്ങനത്തെ ഒരു വേൾഡ്. നമ്മൾ ശ്വാസൊക്കെ പറഞ്ഞ മാതിരി ഇത്രയും ഇത്ര കാലം ഇങ്ങനത്തെ ഒരു കഥ കേട്ടിട്ട് അത് ആൾക്കാരെ എത്തിക്കാനുള്ള ഒരു രീതിയിലായിരുന്നു. സോ ഒരാൾ കഥ കേൾക്കുന്നു, വായിക്കുന്നു, അതിന്റെ ഒരു വേൾഡ്, ദിസ് ഇസ് എ മിത്തിക്കൽ ഒരു വേൾഡ്, ഒരു പുസ്തകത്തിൽ വായിക്കാൻ പറ്റിയ ഒരു ബുക്ക് മാതിരി, ഇറ്റ്സ് എ വെരി ഫിക്ഷണൽ വേൾഡ്, മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഒരു രീതി. സോ ഹീസ് നോട്ട് എ മിത്തിക്കൽ. അത് വേണ്ട, പക്ഷെ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം കോവിഡിന്റെ സമയത്ത് നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. പക്ഷെ എന്നാലും അത് ആ സമയത്തായിരുന്നു കരിയർ ഒന്ന്, നമ്മള് ഓരോരോ ഹിറ്റ്സ് ആണെങ്കിലും ബിസിനസ് ആണെങ്കിലും അങ്ങനെ വന്നുകൊണ്ടിരുന്നത്. അപ്പൊ അത് പെട്ടെന്ന് ഭയങ്കര സ്ലോ ഡൗൺ ആയി. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റ് ആണോ അല്ലയോ അങ്ങനെ ജഡ്ജ്മെന്റ് കിട്ടാണ്ടിരിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഇപ്പൊ വീണ്ടും ഓരോന്നായി സിനിമകൾ ചെയ്തു വെച്ച സിനിമകൾ ഇറങ്ങുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒന്നും കൂടെ കോൺഫിഡൻ്റ് ആവുകയും ഒന്നും കൂടെ കോൺഫിഡൻ്റ് ആയിട്ട് പുതിയ പുതിയ പ്രോജക്ട്സ് എടുക്കാനായിട്ടും അങ്ങനെ ഒരു എന്താ പറയുന്ന ആ ഒരു കോൺഫിഡൻസ് തരുന്നുണ്ട് സിനിമകൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് ചർച്ച ചെയ്യപ്പെടുമ്പോൾ. അതൊരു സന്തോഷമാണ്. ഐശ്വര്യയുടെ ഇനി ഏറ്റവും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത് കിങ് ഓഫ് കൊത്തയാണ്. അപ്പൊ അതിന്റെ അത് ജോയിൻ ചെയ്തെന്ന് പറയുന്നത് കേട്ടു. പറഞ്ഞല്ല, സംഭവമാണ്. അതിനെ കുറിച്ച് എന്തെങ്കിലും അല്ല, എന്തെങ്കിലും ജസ്റ്റ് ക്യാരക്ടറിനെ കുറിച്ച് ചെറിയൊരു ഡീറ്റെയിൽ. ആക്ഷൻ മൂവിയാ. ആക്ച്വലി ഞങ്ങളിത് കാഞ്ഞങ്ങാടാണ് ഷൂട്ട് ചെയ്തത്. കാഞ്ഞിരങ്ങാട്ട് തറവാടാണ് ഞങ്ങളുടെ ബേസ്. ഈ തറവാടിന്റെ പേര് കാഞ്ഞിരങ്ങാട്ട് തറവാടാണ്. അത് വലിയ വീടാണ് ശരിക്കും പറഞ്ഞാൽ, ഒരു 10-40 അല്ലേ, ഒരു 40-ഓളം റൂമുകളുണ്ട്. നമ്മളിത് പക്ഷെ വഴിതെറ്റി പോകും, അത്ര വലിയ ബിൽഡിംഗ്, 100-300 വർഷം പഴക്കമുള്ള ബിൽഡിങ്ങാണ്. പിന്നെ അറ്റ്മോസ്ഫിയർ, ഞങ്ങളെല്ലാം ഭയങ്കര കോഡിലായിരുന്നു. എൻ്റെ ഒരു ഫാമിലി റിലേഷൻഷിപ്പാണ്. എനിക്ക് എൻ്റെ മെമ്പർ നിൽക്കുന്ന ഒരു കാര്യം, എനിക്ക് കോൾ വന്നു, അസുഖം വന്നു. ഐശ്വര്യ വാസ് നോട്ട് കോ പ്രൊഡ്യൂസർ, ഐശ്വര്യ ഒരു ഡോക്ടർ കൂടിയായിരുന്നു. മനസ്സിലായില്ലേ, എനിക്ക് എൻ്റെ മരുന്ന് മേടിച്ച് തരാനും പ്രിസ്ക്രൈബ് ചെയ്യാനൊക്കെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ഇപ്പോഴും എൻ്റെ ഓർമ്മയിൽ നിൽപ്പുണ്ട്. കാരണം നമുക്ക് ഒരു രോഗം വരുമ്പോൾ ചികിത്സിക്കാൻ ഒരു ഡോക്ടർ ലൊക്കേഷൻ ഉണ്ടായെന്ന് പറഞ്ഞ വലിയ കാര്യമാണ്. ഐശ്വര്യ അതൊക്കെ നന്നായി സഹായിച്ചു. പിന്നെ എന്നെ ഈ ക്യാരക്ടറെ ഓപ്റ്റ് ചെയ്ത് കാർബൺ എന്ന സിനിമയിലെ ഫഹദ് വാസിന്റെ അച്ഛന്റെ ക്യാരക്ടർ കണ്ടാണ് പറയുന്നത്.
ഇവർ പറഞ്ഞാ ഞാൻ പറഞ്ഞല്ല ഇവർ പറഞ്ഞാണ് അത് കണ്ടിട്ടാണ് എന്നെ സെലക്ട് ചെയ്തത് നിർബന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ അവരൊക്കെയാണ് ഇത് പ്രൊപ്പോസ് ചെയ്തത് അപ്പൊ അത് എനിക്കറിയത്തില്ല അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഇവർക്ക് അവർ ഭയങ്കര ഡൗട്ട്ഫുൾ ആയിരുന്നു ഞാൻ ഈ ക്യാരക്ടർ ചെയ്യാൻ പറ്റുമോ കാരണം അവർ സ്ഥിരം കണ്ടിരിക്കുന്ന പോലീസ് വേഷമൊക്കെ ആണല്ലോ അപ്പൊ ഈ ക്യാരക്ടർ ചെയ്യാൻ പറ്റുമെന്ന് വളരെ ഡൗട്ടായിരുന്നു ആദ്യത്തെ ഒരു ഫസ്റ്റ് ഷോട്ട് എടുക്കുന്നവരെ എല്ലാവർക്കും ഈ അസോസിയേറ്റ് ഡയറക്ടർക്കും അസിസ്റ്റന്റ് ഡയറക്ടർക്കും ഒക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ ഫസ്റ്റ് ഷോട്ട് കഴിഞ്ഞ് വരെ ഓക്കെ എനിക്ക് ചെയ്യാൻ പറ്റും എന്നവർക്ക് അറിവ് കിട്ടി വളരെ ഹാപ്പി ആയിട്ട് ആ കഥാപാത്രം എന്ത് ചെയ്യാൻ സാധിച്ചു നിങ്ങൾ സിനിമയിൽ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ വിലയിരുത്തുക ഞാൻ വളരെ ഹാപ്പിയാണ് ഇത് എനിക്കൊരു ചെറിയ വഴിത്തിരിവായിരിക്കും എന്ന് ഒരു പ്രതീക്ഷയുണ്ട് കാരണം ഇത്തരം പ്രാഞ്ചി എന്ന ഒരു ക്യാരക്ടർ ഒരു കാരണവനാണ് ജയറാം എന്ന ക്യാരക്ടർ ആ കുടുംബത്തിൻ്റെ ഫുൾ കൺട്രോൾ എൻ്റെ കയ്യിലാണ് ആ തറവാടിൻ്റെ നഷ്ടപ്പെട്ടു പോയ ഐശ്വര്യങ്ങൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു വ്യക്തി അതിൽ സഹകരിക്കുന്ന രണ്ട് മരുമക്കൾ ഒരാൾ ജിജു ഒരാൾ നമ്മുടെ ഷൈൻ ടോ ചാക്കോ ഷൈൻ ടോ ചാക്കോയും പിന്നെ ഐശ്വര്യ ലക്ഷ്മി ഇതെല്ലാം ഈ കഥാപാത്രത്തിൽ മുഖ്യ മുഖ്യ കഥാപാത്രങ്ങളാണ് തീർച്ചയായും സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കും ഓക്കെ താങ്ക് യു പിന്നെ ഈ സെറ്റില് പുത്തൻ പുതിയ റീബാങ് ക്ലാസ്സുകൾ ആരും കൊണ്ടുവന്നിട്ടില്ല ഉറപ്പായിട്ടും ഞാൻ എനിക്ക് തോന്നുന്നു ഇടയ്ക്ക് വെച്ച് ആദ്യത്തെ ഒരു മൂന്നോ നാലോ പടം കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും പറയുന്നുണ്ട് ഐശ്വര്യക്ക് ഏർബൻ ക്യാരക്ടേഴ്സ് മാത്രമേ ചെയ്യാൻ അറിയുള്ളൂ റൂറലിൽ ചെയ്യാൻ ഐശ്വര്യ കൊണ്ട് പറ്റില്ല എന്നുള്ള ഒരു സംഭവം ഭയങ്കരമായിട്ട് പറയുന്നുണ്ടായിരുന്നു അപ്പോ അത് ആസ് എൻ ആക്ടർ സത്യം പറഞ്ഞ ഒരു ചലഞ്ച് ആയിട്ട് തന്നെ മനസ്സിൽ ഫീൽ ചെയ്തിരുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ അത് ബ്രേക്ക് ചെയ്യണം കാരണം ഞാൻ ആ സമയത്ത് ചെയ്തിരുന്നെന്ന് വെച്ചാൽ നല്ല ക്യാരക്ടേഴ്സ് കിട്ടുമ്പോൾ അത് ഏർബൻ ആണോ റൂറൽ ആണോ അങ്ങനെ നോക്കിയിരുന്നില്ല ചെയ്യാന്നുള്ളതാണ് ആൻഡ് പ്ലസ് എനിക്ക് വേണ്ടി പോയി ഒരു റോള് ചോദിച്ചു വാങ്ങാനോ അങ്ങനെ നമുക്ക് അങ്ങനെ സപ്പോർട്ട് സിസ്റ്റം അങ്ങനെ ഇല്ലല്ലോ അപ്പൊ കിട്ടുന്ന റോൾസ് ചെയ്യുക നമ്മുടെ കഴിവിന്റെ പരമാവധി നല്ല രീതിയിൽ ചെയ്യുക എന്നുള്ള ഐഡിയ മാത്രമാണ് ഉണ്ടായിരുന്നത് അപ്പൊ ഇങ്ങനെ ഒരു നല്ല സ്റ്റോറി തരികയാണ് നല്ല ടീമിന്റെ കൂടെ വരികയാണെങ്കിൽ അത് എന്തായാലും ചെയ്യണമെന്ന് മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ ഒരു ആഗ്രഹം അല്ല അങ്ങനെ ഒരു അവസരം വന്നു അത് കാരണം ചെയ്തു അത് കഴിഞ്ഞപ്പോഴാണ് പൃഥ്വിരായ ഇല്ലെന്ന് എന്നോട് പറഞ്ഞു അങ്ങനെയല്ല കേട്ടോ പൃഥ്വിരായന്റെ പ്രൊഡക്ഷൻ ആയതുകൊണ്ടിട്ടാണ് എന്നോട് വിളിച്ച് പറഞ്ഞു മീൻസ് ഈ പടം ചെയ്യണമെന്ന് അതുകൊണ്ടിട്ടാണ് ഞാൻ ചെയ്തത് അല്ലാണ്ട് ഇതിനകത്തെ കഥയോ കാര്യങ്ങളോ ഒന്നും പിന്നെ എനിക്കറിയില്ല പിന്നെ അധികം ഡയറക്ടറായിട്ട് അധികം സംസാരിക്കാൻ പറ്റത്തില്ല സംസാരിച്ചു കഴിഞ്ഞാൽ അന്നേരം പിടിച്ച് കോ പ്രൊഡ്യൂസർ ആക്കും ജെയിംസിനോട് സംസാരിച്ചു ജെയിംസിനെ ആക്കി ഐശ്വര്യ ലക്ഷ്മിനെ ആക്കി ജിജുവിനെ ആക്കി എല്ലാവരെയും ആക്കി അപ്പൊ അതുകൊണ്ടിട്ട് അതുപോലെ ചിലപ്പോൾ കോ പ്രൊഡക്ഷന് ഡിസ്ട്രിബ്യൂഷന് പൈസ തരത്തില്ലെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഇതിലെ ലക്ഷ്മി എന്ന് പറഞ്ഞ ക്യാരക്ടറോ അതാ ഞാൻ നേരത്തെ പറഞ്ഞത് അതായത് നമ്മൾ സംസാരിക്കുന്നത് പഴയ ഒരു കാലത്തെ കഥയാണ് അപ്പൊ അന്നുള്ള പല സ്ത്രീകൾക്കും അതിനെ എതിർക്കണം എന്നുണ്ടെങ്കിലും ഭർത്താവിനെയും അല്ലെങ്കിൽ അമ്മായിച്ചനെയും അല്ലെങ്കിൽ ഒരുപാട് പേടിയോടെ ജീവിക്കുന്ന ഒരാളാണ് പക്ഷെ എന്റെ ഈ ക്യാരക്ടർ ഈ പേടിയിൽ നിന്നുകൊണ്ട് അവര് ഒരു സ്വന്തം ഒരു ഡിസിഷൻ എടുക്കുന്നു അതൊരു സീക്രട്ട് ആയിട്ടാണ് അവർ മനസ്സിൽ കൊണ്ടു നടക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഒരു ചെറിയ നിഗൂഢത നിറഞ്ഞൊരു ക്യാരക്ടറാണ് പക്ഷെ നിവർത്തി കേടുകൊണ്ട് ഈ അന്ധവിശ്വാസങ്ങളെ ഫോളോ ചെയ്യേണ്ടത് അന്നത്തെ ജനറേഷനിലുള്ള സ്ത്രീകളുടെ എല്ലാവരുടെയും അങ്ങനെയായിരുന്നു കാര്യം എന്റെയാ ഞാൻ ഭയങ്കര വിശ്വാസിയാണ് ചെറിയ രീതിയിൽ എന്തോ അല്ല ഞാൻ അതാ പറഞ്ഞത് ഞാൻ ഭയങ്കര ഒരു വിശ്വാസിയാണ് കുറച്ച് അന്ധവിശ്വാസം ഉണ്ട് ഞാൻ ജ്യോതിഷം ഒക്കെ നോക്കി കാര്യങ്ങൾ ചെയ്യുന്ന ഒക്കെ ഒരാളാണ് അപ്പൊ അതുകൊണ്ട് എനിക്ക് രണ്ടും മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആണ് എന്റെ അച്ഛൻ അമ്മ എല്ലാവരും അങ്ങനെയാണ് അപ്പൊ എനിക്ക് എല്ലാ കാര്യത്തിലും വിശ്വാസം ഉണ്ട് അപ്പൊ അങ്ങനെ ഒരു അമ്പലത്തിൽ നിന്ന് ഒരു നാരീ പൂജയുടെ ഭാഗമായിട്ട് എന്നെ വിളിച്ചപ്പോ എനിക്കത് ഭയങ്കര സന്തോഷമായിട്ടാ തോന്നിയത് കാരണം നമ്മൾ അങ്ങനെ ഒരു ഭക്തി ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ അത് നിഷേധിക്കാൻ എനിക്ക് തോന്നിയില്ല എല്ലാവരും അങ്ങനെ ആവണം എന്നൊന്നും എനിക്ക് പറയാനും പറ്റില്ല പക്ഷെ ഞാൻ കുറച്ച് വിശ്വാസവും അന്ധവിശ്വാസവും ഒക്കെ ഉള്ളൊരു ആളാണ് അപ്പൊ അതിനുശേഷം എനിക്ക് തോന്നുന്നു അന്ന് കമ്മിറ്റ് ചെയ്ത ഒരു രണ്ട് മൂന്ന് സിനിമകൾ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ആ കോവിഡിൽ വന്ന ഒരു ബ്രേക്ക് എന്തായാലും ഉണ്ട് പിന്നെ ഓൾമോസ്റ്റ് ഈ പറഞ്ഞ പോലെ സെലക്റ്റീവ് ആയിട്ടാണ് ചെയ്യുന്നത് വരുന്നതിൽ വെച്ച് നല്ല ക്യാരക്ടേഴ്സ് നോക്കിയിട്ടാണ് ഇപ്പൊ ചെയ്യുന്നത് അപ്പൊ അങ്ങനെ കുമാരി അപ്പോ കുമാരിൻ്റെത് വന്നത് എനിക്ക്
എനിക്ക് വന്ന സമയത്ത് തന്നെ ഇതിന്റെ മോഷൻ പോസ്റ്റേഴ്സ് ഒക്കെ ഇറങ്ങി അതിനൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പം കുമാരി എന്നുള്ള ആ ഒരു കഥ എന്നിട്ട് എത്തുമ്പോഴത്തേക്ക് ഓൾറെഡി എനിക്ക് അവിടെ എക്സൈറ്റ്മെന്റ് ഉണ്ട്, ഓർ ഓൾറെഡി ആ ഒരു പ്രോജക്റ്റിനെ പറ്റി എനിക്ക് അറിയായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്കിപ്പോൾ ഈ മെത്ത് ബേസ്ഡ് സിനിമയാണ് ഇപ്പോൾ കുറെ കാലം ഇറങ്ങാത്തൊരു സിനിമയാണ്. പിന്നെ ഈ പറഞ്ഞപ്പോൾ ഇതിൻ്റെ ക്യാരക്ടർ ഇപ്പോൾ ഒരുപാട് ഒരുപാട് ജനറേഷൻസ് മുന്നേ നടന്ന ഒരു ക്യാരക്ടറാണ്, ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. നങ്കക്കുട്ടി എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. അപ്പോൾ ആ ഒരു രണ്ട് ജനറേഷൻസാണ് കാണിക്കുന്നത്. അതിൽ ഒരു ജനറേഷനിലെ ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്. ശിവജിത്താണ് എൻ്റെ പേരായിട്ടുള്ളത്. ക്യാരക്ടറിനെ പറ്റി എന്ന് പറഞ്ഞാൽ ആ ഒരു സമയത്ത് സിനിമയുടെ ഫസ്റ്റ് ഷോട്ട് തന്നെ വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങിയത്. ഭയങ്കര ഭംഗിയുള്ള ഒരു ഷോട്ടായിരുന്നു. എനിക്ക് ഇപ്പോഴും ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു ഷോട്ടിനെ പറ്റി നമ്മൾ ആലോചിക്കുമ്പോൾ. അത് പറയാനായിരുന്നു.